എല്ലാവർക്കും എക്സാംസ് ഡെയിലി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ മറ്റൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് ഓഫ് ഫിനാൻസ് മാനേജർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഓൺ കോൺട്രാക്ട് ബേസിസ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ഒരു റിക്രൂട്ട്മെന്റ് ആണിത്. അപ്പോൾ ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കുകയാണെങ്കിൽ സി എ ഇന്റർ പ്ലസ് 3 ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് ഓർ സി എം എ ഇന്റർ പ്ലസ് 6 ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് സി എം എ പ്ലസ് 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഫ്രഷ്ലി ക്വാളിഫൈഡ് സി എ ഓർ ബികോം ഓർ എം കോം വിത്ത് 10 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം ഈ ഒരു പോസ്റ്റിനകത്തേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏജ് നോട്ട് ടു എക്സിഡ് 60 ഇയേഴ്സ്. 60 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർക്ക് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 60 വയസ്സാണ്. പീരീഡ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഇൻ നേച്ചറാണ്. ഇനിഷ്യലി ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ ഫോർ മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഓപ്പറേറ്റ്സ് ഓഫ് സ്റ്റഡിയ ആൻഡ് അതർ വർക്ക്സ് ഇൻട്രസ്റ്റഡ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസ് ആണ് പീരീഡ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. റെമ്യൂനറേഷൻ വരുന്നത് 45,000 റെമ്യൂനറേഷൻ വരുന്നുണ്ട്. ഇൻ അഡീഷൻ ഷാൾ ബി എലിജിബിൾ ഫോർ ട്രാവൽ അലവൻസ് ആസ് പെർ റൂൾസ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള. ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കൻസ് മീറ്റിംഗ് ദ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർമെന്റ്സ് നോട്ടിഫൈഡ് ഷാൾ ബി ഷോർട്ട് ലിസ്റ്റ്. അങ്ങനെ ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് പേഴ്സണൽ ഇന്റർവ്യൂവിന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അതിനകത്തേക്ക് വിളിക്കുക. അപ്പോൾ ഇതാണ് അഡ്രസ്സ് വരുന്നത്, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം, വെള്ളയമ്പലം, തിരുവനന്തപുരം. ഇതാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഹെൽഡ് ചെയ്യാൻ പോകുന്ന വെന്യൂ എന്ന് പറയുന്നത്. മറ്റ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ടവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്പീരിയൻസ്, അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും. ഹൗ ടു അപ്ലൈയിൽ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഷാൾ സബ്മിറ്റ് ദയർ ബയോഡേറ്റ ഇൻ സീൽഡ് കവർ ബൈ പോസ്റ്റ് ഓർ ബൈ ഹാൻഡ് ടു ദ ഓഫീസ് ഓഫ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. ഈ ഒരു അഡ്രസ്സിലാണ് അയക്കേണ്ടത്, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് തന്നിട്ടുണ്ട്, അതിനകത്തേക്ക് ഫോർവേഡ് ചെയ്യാം. 9/11/2022 മുതൽ 23/11/2022 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എൻവലപ്പിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഫിനാൻസ് മാനേജർ എന്നുള്ളത് എഴുതിയിരിക്കണം എന്നുള്ളത് ഉണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ്, ഫിനാൻസ് മാനേജറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റും അതിനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സാംസ് ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.